നമസ്കാരം. തിരുവനന്തപുരം എം പി ആയ ശശി തരൂരിനെതിരെ പടയൊരുക്കം. അത് കമ്മ്യൂണിസ്റ്റുകാരോ ബി ജെ പിക്കാരോ ഒന്നുമല്ല, സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് തന്നെയാണ് ഈ പടയൊരുക്കം ഇപ്പോൾ നടക്കുന്നത്. എന്താണ് കാരണമെന്നല്ലേ? തിരുവനന്തപുരം ഡി സി സി ഓഫീസിന് മുന്നിൽ നിറയെ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്, എല്ലാം തരൂരിനെതിരെയാണ്. അതിൽ ചിലത് ഇങ്ങനെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ച ജി എസ് ബാബുവിനെ ഡി സി സി പ്രസിഡന്റാക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ? കോടികൾ തന്ന് സഹായിക്കുന്ന റിസോർട്ട് മുതലാളിയും താങ്കളും ചേർന്ന് പാർട്ടി പിടിക്കാമെന്ന വ്യാമോഹമാണോ തരൂരിനാണോ? തരൂർ തിരുവനന്തപുരത്തെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ പിടിക്കുക, കൈപിടിയിൽ ഒതുക്കാനും തൻ്റെ വരുതിയിലാക്കാനും ശ്രമിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചാണിത്. ഇത് സാധാരണ രീതിയിലുള്ള ആരോപണമാണ്. എന്നാൽ തരൂരാണ് ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തരൂർ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പല തവണ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ വിഷയങ്ങൾ എന്തേ പറയുന്നില്ല എന്ന് സംശയിക്കും. തീർച്ചയായിട്ടും അവർ ആ വിഷയവും പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? വട്ടിയൂർക്കാവിൽ ഇഷ്ടക്കാരിക്ക് സീറ്റ് വാങ്ങി നൽകി പാർട്ടിയെ മൂന്നാം സ്ഥാനത്താക്കിയ തരൂർ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? പ്രവർത്തകർക്ക് മാത്രമാണോ ഉത്തരവാദിത്വം? വട്ടിയൂർക്കാവിൽ ഇഷ്ടക്കാരിക്ക് സീറ്റ് വാങ്ങിക്കൊടുത്ത അവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരോ ബി ജെ പിക്കാരോ ആരുമല്ല, കോൺഗ്രസ്സുകാർ തന്നെയാണ്. വട്ടിയൂർക്കാവിൽ ഇഷ്ടക്കാരി ആരാണ്? വീണ നായരാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി. നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്, വീണ നായരുടെ കൈയൊക്കെ ഉയർപ്പൊക്കെ പിടിച്ചുകൊണ്ട് ഇപ്പുറത്ത് രമേശ് ചെന്നിത്തല നിൽപ്പുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല ദേഹത്തെങ്ങും തുടർന്നില്ല, പകരം ശശി തരൂരാണ് ഈ വീണ നായരുടെ കൈയും ഉയർത്തി പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവർ തന്നെയാണ്, വേറെ ആരുമല്ല ആരോപണം ഉന്നയിക്കുന്നത്. കോൺഗ്രസ്സുകാർ തന്നെയാണ്. വട്ടിയൂർക്കാവിൽ തൻ്റെ ഇഷ്ടക്കാരിക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തത് ആരാണ്, താങ്കളല്ലേ എന്നുള്ള രീതിയിലാണ് ആരോപണങ്ങൾ പോകുന്നത്. തരൂരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീ ആരാധകരൊക്കെ ഉണ്ട്. അദ്ദേഹം വലിയ വിശ്വ പൗരനാണ്, വലിയ അറിവിൻ്റെ നിറകുടമൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആരാധകർ കൂടും. പക്ഷേ മറ്റ് എതിർ പാർട്ടിക്കാർ അദ്ദേഹത്തെ ഈ സ്ത്രീ വിഷയത്തിലേക്ക് ആക്ഷേപിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ആക്ഷേപിക്കുന്നത് അത്ര ശരിയാണോ എന്നാണ് ഇവിടുത്തെ പ്രധാന വിഷയം. കഴിഞ്ഞില്ല. തരൂർ, താങ്കൾ പി സി ചാക്കോയുടെ പിൻഗാമിയാണോ എന്ന് ചോദിക്കുന്നു. പി സി ചാക്കോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയവും എം എൽ എ ആയി, എം പി ആയി, മന്ത്രിയായി കിട്ടാവുന്ന എല്ലാ സ്ഥാനങ്ങളും ലഭിച്ചതിന് ശേഷം ഇപ്പോൾ മറുകണ്ഠം ചാടി എൻ സി പിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പി സി ചാക്കോയുടെ പാത പിന്തുടരുകയാണോ തരൂർ എന്നൊക്കെയാണ് ഒരു പോസ്റ്റർ. മറ്റൊരു പോസ്റ്റർ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാതെ മണ്ഡലത്തിൽ പോലും വരാതെ താങ്കളെ എം പി ആയി ചുമക്കുന്ന പാർട്ടിയോടാണോ ഈ ചതി ചെയ്യുന്നത് എന്നാണ്. ഇത് പൊതുവെ എല്ലാ രാഷ്ട്രീയക്കാരും തരൂരിനെതിരെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ജയിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷനൊക്കെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യത്തിന് ഇവിടെ വരുമ്പോൾ ഒന്ന് മുഖം കാണിച്ചിട്ട് പോകും. അദ്ദേഹം വലിയ വലിയ ഡയലോഗുകളൊക്കെ അടിക്കും. ആദ്യ സമയത്ത് എം പി ആയ സമയത്ത് തിരുവനന്തപുരം ജില്ലയെ, അല്ലെങ്കിൽ ആ നഗരത്തെ ബാഴ്സലോണയുടെ ഇരട്ട നഗരം പോലെയൊക്കെ ആക്കാം എന്നൊക്കെ വലിയ വായിൽ തള്ളിമറിച്ചിട്ട് അങ്ങ് പോയതാണ്. ആ വഴി പോയതാണ്, പിന്നെ അദ്ദേഹത്തെ ഈ വഴി കണ്ടിട്ടില്ല. ഇതൊക്കെ പറഞ്ഞെങ്കിലും പിന്നെയും പിന്നെയും തിരുവനന്തപുരംകാർ അദ്ദേഹത്തെ ജയിപ്പിച്ച് വിടുന്നുണ്ട് എന്നത് വേറൊരു കാര്യം. പിന്നെ മറ്റൊരു ആരോപണമുള്ളത്, സഹായിയെ ഡി സി സി പ്രസിഡൻ്റാക്കി പാർട്ടി പിടിക്കാനുള്ള ശശി തരൂരിനെതിരെ പ്രതികരിക്കുക. എന്തായാലും ശശിൻ്റെ സമയം അത്ര നല്ല സമയം അല്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു 7 വർഷത്തോളം അദ്ദേഹത്തിന് മുകളിൽ ഒരു കരിനിരൽ പോലെ നിന്നിരുന്ന ഒരു കേസായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സുനന്ദ പുഷ്കറുടെ ആകസ്മികമായിട്ടുള്ള മരണവും. അതിനുശേഷം ഇദ്ദേഹത്തിന് എതിരെ ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ വന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം കുറ്റ വിമുക്തനാക്കപ്പെട്ടത്. അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇത്തരം ആരോപണങ്ങളുമായിട്ട് ശശി തരൂരിന് എതിരെ വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇതൊന്നും പുത്തിരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇനി സ്ത്രീ വിഷയത്തെപ്പറ്റി അദ്ദേഹത്തെ ഇങ്ങനെ ആരൊക്കെ ആരോപണം ഉന്നയിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ശൈലിയൊന്നും മാറ്റാൻ പോകുന്നില്ല എന്ന് എതിരാളികൾക്ക് പോലും അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.